അടുത്തത് കൊമേഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം, നമ്മൾ ലീനിയർ പ്രോഗ്രാം പഠിച്ചപ്പോൾ പഠിച്ചില്ലേ എങ്ങനെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്, മിനിമം മാക്സിമം പ്രോഫിറ്റ് ഒക്കെ. അതുപോലെ തന്നെ കൊമേഴ്സിൽ ഇപ്പോൾ എം ബി എ എടുത്തു പോകുന്ന ആൾക്കാരൊക്കെ എന്താണ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മാത്സിൻ്റെ പോർഷനാണ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ആ ഫോർമുല മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽ മീനിങ് ഒന്നും അറിയില്ല. അത് കൊമേഴ്സുകാർ പഠിക്കുന്നതാകുമ്പോൾ സോ മാർജിനൽ കോസ്റ്റ് എം സി മാർജിനൽ കോസ്റ്റ് എം സി എം സി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സി ഓഫ് എക്സ്. ഇതാണ് ഒന്നാമത് പഠിക്കാം. അടുത്തത് മാർജിനൽ റവന്യൂ, മാർജിനൽ റവന്യൂ എം ആർ, എം ആർ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് റേറ്റ് ഓഫ് എക്സ്. ഇവിടെ x is equal to output, c of x total cost, x is some output, c of x total cost. Here x is equal to number of units sold, എത്ര എണ്ണം വിറ്റു. And R of x is equal to total revenue. Revenue is equal to revenue department. Revenue is equal to വരുമാനമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ വരുമാനമാണ്. അപ്പൊ 100 രൂപയുടെ ഒരു ഷർട്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ 100 രൂപയുടെ ഷർട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ കടയിലിട്ട് വിൽക്കുകയാണ്, 100 രൂപ പോകും. ഒരു കടയിൽ എത്ര രൂപ കിട്ടും? 100. ദിസ് ഈസ് മൈ കോസ്റ്റ് ആൻഡ് ദിസ് ഈസ് മൈ എന്താണ് selling price, liquid price. So now the difference between these 150 minus 100 is equal to 50. That's my profit. So now apo cost plus profit is equal to the selling price. ഞാൻ ഒരു കൂട്ടുകാരൻ വന്നപ്പോ ഞാൻ 140 അപ്പൊ കൂട്ടുകാരനെ എനിക്ക് കിട്ടിയത് 150, മറ്റുള്ളവരെ കിട്ടിയത് 150. ടോട്ടലി രണ്ട് ഷർട്ട് കിട്ടുന്നെങ്കിൽ എത്ര രൂപ കിട്ടും? 150 പ്ലസ് 140 290. ദിസ് ഈസ് മൈ റെവന്യൂ. എന്റെ ഒരു റിലേറ്റീവ് വന്നു, ഞാൻ 100 രൂപ കൊടുത്തു. സോ മൈ ടോട്ടൽ റെവന്യൂസ് എന്താണ്? 390. എന്റെ വളരെ അടുത്ത റിലേറ്റീവ് വന്നു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഒരു 50 രൂപ 50 രൂപ ലോസ് ആണ് എനിക്ക്, 50 രൂപ ലോസ് ആണ്, ബട്ട് ഞാൻ കൊടുത്തു. അപ്പൊ എന്റെ ടോട്ടൽ റവന്യൂ, സോ വെനെവർ യു മേക്ക് എ സെയിൽ യുവർ റവന്യൂ ഇൻക്രീസസ്. മനസ്സിലായോ? ദാറ്റ് മേ ബി ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്. സോ ചില ലാഭത്തിലായിരിക്കാം, ചില നഷ്ടത്തിലായിരിക്കണം, ബട്ട് ദ ടോട്ടൽ എമൗണ്ട് കളക്ട് through sale is known as revenue. നമ്മൾ വിൽക്കുന്നതിലൂടെ എത്ര എമൗണ്ട് കളക്ട് ചെയ്യുന്നു അതാണ് എന്ത് റവന്യൂ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്കിടെ ചിലവൊക്കെ കഴിച്ച് ബാക്കി ഉണ്ടാകുന്ന പ്രോഫിറ്റിനാണ് ഗവൺമെന്റ് ടാക്സ് ഇടാറ്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന അക്കൗണ്ടാണ് ഈ കൊമേഴ്സിലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു അക്കൗണ്ട് കൊമേഴ്സിലെ ഉണ്ട്. കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് നമ്മൾ എടുക്കും. അതിൽ നിന്ന് സെയിൽ ചെയ്ത സാധനം റിട്ടേൺ തന്നിരുന്നെങ്കിൽ ഇപ്പൊ സെയിൽസ് റിട്ടേൺ, അത് നമ്മൾ കുറയ്ക്കും.
എന്തുവരെ നമ്മൾ വിൽക്കാതെ ബാക്കി വെച്ചിട്ടുണ്ടോ സ്റ്റോക്ക്, അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ബാക്കി വന്ന സ്റ്റോക്ക് ഉണ്ടോ ഓപ്പണിംഗ് സ്റ്റോക്ക്, അത് നമ്മൾ കിട്ടും. ഈ കൊല്ലം വാങ്ങിച്ച സ്റ്റോക്ക് പർച്ചേസസ്, അത് നമ്മൾ കൊടുത്തു. പർച്ചേസ് ചെയ്ത സാധനം എന്തെങ്കിലും കൊടുത്ത് കംപ്ലൈന്റ് ആയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് കുറയ്ക്കും. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറെ പേര് ജോലി ഉണ്ടാവും, അവർക്ക് നമ്മൾ ഒരു പൈസ കൊടുക്കും. പേജസ്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഈ സാധനങ്ങൾ വാങ്ങിച്ച ക്യാരി ചെയ്തിട്ടുണ്ടാവും, ക്യാരിയ ചാർജ്, പിന്നെ ഫാക്ടറിയുടെ റെന്റ്, ലൈറ്റ്, ഇതൊക്കെ എഴുതും. അങ്ങനെ ടോട്ടൽ നമ്മുടെ എക്സ്പെൻസ് ഇവിടെ വരും, ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള പൈസ ഇവിടെ വരും. ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്, മനസ്സിലായോ? അത് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും കൂടി എഴുതും. പിന്നീട് ഉണ്ടാവുന്ന എല്ലാ ചെലവുകളും, സാലറി, വേജസ്, അങ്ങനെ ഒരുപാട് ചെലവുകൾ വരും, റെന്റ്, അതൊക്കെ കൂടെ എഴുതും. അങ്ങനെ ഇതിന്റെ ടോട്ടലിൽ നിന്ന് ഇതിന്റെ ടോട്ടൽ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ പ്രോഫിറ്റ് എന്താ. ഈ യഥാർത്ഥ പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. അങ്ങനെ എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കോമേഴ്സ് ഒരുപാട് ഐറ്റംസ് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു ഐഡിയ കിട്ടി, റവന്യൂ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടി, കോസ്റ്റ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടി. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞേക്കാം, എക്സ്പെൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഞാൻ എനിക്കൊരു ജോലി കിട്ടി, ആ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂ വീലർ എന്തായാലും നമ്മൾ തോന്നും. അപ്പൊ ഞാനൊരു 50,000 രൂപ കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ടൂ വീലർ വാങ്ങി, ഒരു ടൂ വീലർ വാങ്ങി. എന്നിട്ട് ഞാൻ ആ ജോലിക്ക് പോയി. അപ്പൊ എനിക്ക് ആ ജോലിയിൽ നിന്ന് ഒരു 10,000 രൂപ ശമ്പളം കിട്ടി. അതിൽ നിന്നൊരു 3,000 രൂപ വെച്ച് ഞാൻ എന്താണ് മാസം മാസം അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ 10,000 കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, 50,000 രൂപ ഞാൻ എന്ത് ചെയ്തു, മുടക്കി. റവന്യൂ ഐഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ മുടക്കുന്ന പൈസയാണെന്ന് എക്സ്പെൻസ്. റവന്യൂ ഐഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ, അല്ലാതെ ഞാൻ ഒരു സിനിമ കാണാൻ പോയി, ആ അങ്ങനെ സിനിമ കാണാൻ വേണ്ടി ഞാൻ മുടക്കിയ പൈസ എനിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ തരുന്നുണ്ടോ, മനസ്സിലായോ? സോ ഇൻ കോമേഴ്സ് എക്സ്പെൻസ് മീൻസ് ദ എമൗണ്ട് സ്പെൻഡ് ടു ഏൺ റവന്യൂ. അപ്പൊ ആദ്യം റവന്യൂ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ എറണാകുളം വരെ പോയി 100 രൂപയുടെ ഷർട്ട് വാങ്ങിച്ചപ്പോ വണ്ടിക്കാശ് ചെലവായി, ഇടയ്ക്ക് ഫുഡ് കഴിച്ച് ചെലവായി. അങ്ങനെ അതായത് വണ്ടിക്കാശ് ചെലവാക്കി ഞാൻ ആ ഷർട്ട് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നു വിറ്റു. അവിടെ ഫുഡിന് എനിക്ക് വേണമെങ്കിൽ 40 രൂപയുടെ ഫുഡ് എനിക്ക് വേണമെങ്കിൽ ചായ കുടിക്കാൻ കുടിക്കാതിരിക്കാം. ആ ഫുഡിന്റെ എക്സ്പെൻസ് നമുക്ക് ഞാൻ പെടുത്താൻ പറ്റാം ഇല്ലേ. പിന്നെ ഒരു 10 ഒരുമിച്ച് വാങ്ങിച്ചാലോ, ഒരു ആവശ്യമില്ല ട്രാവലിംഗ് എക്സ്പെൻസ് വരുള്ളൂ. അപ്പോ എന്തോരം പൈസയാണോ നമ്മൾ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തത്, അതാണ് എന്ത് എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ എത്രയാണോ ടോട്ടൽ എമൗണ്ട് ഏൺ ചെയ്തത്, അതാണ് എന്ത് റവന്യൂ. ഇപ്പൊ കോസ്റ്റ്, റവന്യൂ, എക്സ്പെൻസ്, ആ ന്യൂ ടേംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾ സയൻസ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം വരാമോ ഫ്യൂച്ചറിൽ, പൈസ കൈകാര്യം ചെയ്യാൻ അറിയാൻ പറ്റില്ല. നമുക്ക് കുറെ പഠിക്കും, പക്ഷെ ക്യാഷ് എങ്ങനെയാണ് വരുന്നത് പോകുന്നത് കൈകാര്യം ചെയ്യണമെന്നും കൂടി അറിഞ്ഞാലാണ് ലൈഫിൽ മുന്നോട്ട് പോകുന്നത്. കൊമേഴ്സ് വരെ അവിടെയാണ് സക്സസ് ആവുന്നത്, അത് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഒക്കട്ടെ, ഒരു പ്രോബ്ലം ചെയ്യാം. ദ ടോട്ടൽ കോസ്റ്റ് സി ഓഫ് എക്സ്, ടോട്ടൽ കോസ്റ്റ് സി ഓഫ് എക്സ് ഇൻ റുപ്പീസ് അസോസിയേറ്റഡ് വിത്ത്, ദ ടോട്ടൽ കോസ്റ്റ് സി ഓഫ് എക്സ് ഇൻ റുപ്പീസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ് യൂണിറ്റ്, ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ് യൂണിറ്റ് x unit of an item is given by, of an item is given by c of x is equal to 0.07 x cube minus 0.003 x square plus 15 x plus 4000 c of x. Find the marginal cost when, find the marginal cost when 17 units are produced. 70 units are produced. So, marginal cost എന്ന് പറഞ്ഞാൽ എന്താണ്? It is the rate of change of C of X. എന്താണ് സാർ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ എനിക്കൊരു സർബത്ത് വിൽക്കുന്ന കടയാണുള്ളത് തന്നെയായിരിക്കും, സർബത്ത് വിൽക്കുന്ന കട. അപ്പൊ ആ കടയില് എനിക്ക് സ്വന്തമായിട്ടുള്ള കടയാണ്, അല്ല സ്വന്തമായിട്ടുള്ള കടയല്ല, അപ്പൊ എനിക്കിതിന്റെ റെന്റ് കൊടുക്കണം. ഞാൻ കൊടുക്കുന്ന റെന്റ് എന്ന് പറയുന്നത്
ഒരു മാസം കൊടുക്കുന്നത് 1000 രൂപയാണ് റെന്റ്. ഒരു മാസം 1000 രൂപ. This is my fixed cost. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, സാറിന് വിറ്റാലും ശരി വിറ്റില്ലെങ്കിലും ശരി എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്ത് കൊടുത്തിരിക്കണം, 1000 രൂപ. അതായത് ഇവിടെ ഞാൻ ഒരു സർബത്ത് വിറ്റാലും എന്റെ കോസ്റ്റ് എത്രയാണ്, 1000. രണ്ട് സർബത്ത് വിറ്റാലും കോസ്റ്റ് എത്രയാണ്, 1000. അതായത് ഈ കോസ്റ്റ് ഒരിക്കലും മാറില്ല. അപ്പൊ എനിക്ക് ഇതിന്റെ കവർ എനിക്ക് എന്ത് ചെയ്യണം, ഇതെനിക്ക് കൊടുക്കേണ്ട വാടക. ഒരു സർബത്ത് വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 10 രൂപയാണ്, വെറും 10 രൂപ. എനിക്ക് 1000 രൂപ വാടക കൊടുത്ത് ലാഭം വേണ്ടേ? അപ്പൊ ഞാൻ എത്ര സർബത്ത്, മിനിമം എത്ര നോക്കണം, ഈ വാടകയും കൊടുക്കാൻ എത്ര നോക്കണം, 100 എണ്ണം വേണ്ടേ? വാടക കൊടുക്കാൻ വേണ്ടി ഞാൻ 100 എണ്ണം വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഓക്കെ, എനിക്ക് വാടക കൊടുത്തിട്ട് വെറുതെ ആയപ്പോ വാടക കൊടുക്കാനല്ലോ ഞാൻ ബിസിനസ് ചെയ്യണേ, എനിക്കെന്തെങ്കിലും ലാഭം വേണ്ടേ, വേണം. ശരി, അതാണ് നോക്കട്ടെ. 10 രൂപയുടെ ഒരു സർബത്ത് വിൽക്കുമ്പോ എനിക്ക് വേറെ എന്ത് ചെലവാണോ, വെള്ളം വേണം, വെള്ളം ചേർത്ത് വീട്ടിൽ നിന്ന് എടുത്തോട്ടെ, സോഡ വേണം, സോഡ സർബത്താണെങ്കിൽ നാരങ്ങ വേണം, പഞ്ചസാര വേണം. ഓരോ സർബത്ത് ഉണ്ടാക്കുമ്പോഴും ഇതൊക്കെ വേണം, മനസ്സിലായോ? അപ്പൊ സർബത്തിന്റെ എണ്ണം കൂടുന്നതോറും ഇതിന്റെ എണ്ണം കൂടും, ചെലവ് കൂടും. അത് ഫിക്സഡ് അല്ല, ഓരോ യൂണിറ്റിനും വേണം. സോ അത്തരം കോസ്റ്റുകളെയാണ് കൊമേഴ്സിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് വേരിയബിൾ കോസ്റ്റ്? അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന ഈ സാധനം എന്ന് പറയുന്നത് അത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് എന്താണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. ദിസ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്. നമുക്ക് ഒരു നമുക്ക് ഇത് ഇയാളെ മാത്രം ഒഴിവാക്കി ഇതിനകത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് ഈ ഇതിനകത്ത് ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇത് എന്തായാലും ഉണ്ടാവും, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാം, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു, മനസ്സിലായ? അപ്പൊ അതങ്ങനെ. പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് നമുക്ക് എന്തായാലും ഗ്ലാസ് ഒരു 3-4 ഗ്ലാസ് നമ്മൾ വാങ്ങിച്ചു, അതിന് വേണ്ടി വന്ന് ചെലവ്. അങ്ങനെ ഒരുപാട് എന്താണ് അതിന്റെ പാത്രങ്ങൾ, അതൊക്കെ ഒറ്റത്തവണ വാങ്ങിച്ചാൽ മതി, അതൊക്കെ ഫിക്സ്ഡ് കോസ്റ്റ്, അതൊരിക്കലും ചേഞ്ച് ആവില്ല. അപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടുകയാണ്, 100 സർബത്ത്. എന്താണ്, 100 സർബത്ത് വേണം, പക്ഷെ 10 വരാമില്ല, 100 വരാമില്ല, 10 വരാമില്ല, 8 വരാം. നിങ്ങൾ ആ ഓർഡർ എടുക്കുകയില്ലേ, എന്താ കാര്യം? ഈ 10 രൂപയിൽ ഇതിന്റെ റെന്റ് ഇല്ലേ, വാടക ഇല്ലേ, പിന്നെ ഗ്ലാസിന്റെ പൈസ ഒക്കെ ഇല്ലേ, അതൊക്കെ ഫിക്സ്ഡ് അല്ലേ, ആണോ? അതെ, 100 രൂപയുടെ ഓർഡറിൽ. അപ്പൊ ആ 10 രൂപയുടെ 2 രൂപയെങ്കിലും ഇതിന് പോയില്ലേ, ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് പോയില്ലേ, 2 രൂപയെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് പോയില്ലേ, ബാക്കിയല്ലേ നാരങ്ങയുടെ ഇതിന്റെ കോസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഞാൻ സാർ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണ്, നമ്മൾ ഈ 100 ഓർഡർ എടുത്തില്ലെങ്കിലും നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ് ഒന്നും എന്ത് ചെയ്യാമെന്നുള്ള വ്യത്യാസം വരാൻ പോകുന്നില്ല. ഞാൻ ഈ 100 ഓർഡർ എടുത്തില്ലെങ്കിലും എനിക്ക് റെന്റ് കൊടുക്കണ്ടേ, കൊടുക്കണം. 100 ഓർഡർ എടുത്താലും എടുത്തില്ലെങ്കിലും എന്ത് ചെയ്യണം, റെന്റ് കൊടുക്കണം. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഈ പെട്ടിലെടുത്ത് എന്ത് ചെയ്തുകൂടാ, ഇത് എടുത്തുകൂടാ, ഞാൻ എടുക്കും, മനസ്സിലായോ? കാരണം എനിക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്താലും 800 പ്രൊഡ്യൂസ് ചെയ്താലും എന്താണ്, സെയിം ആണ്. അപ്പോ കോസ്റ്റിനകത്ത് വ്യത്യാസം വരും നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചോ, കൂടുതൽ പ്രിന്റ് എടുക്കുമ്പോ ഇപ്പൊ 1000 പ്രിന്റ് എടുത്താലും 500 പ്രിന്റ് എടുത്താലും ഒരേ റേറ്റ് കണ്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഔട്ട്പുട്ട്. വിത്ത് റെസ്പെക്ട് ടു ദ ഔട്ട്പുട്ട്, ഓരോ ഔട്ട്പുട്ട് കൂടുന്തോറും ഈ കോസ്റ്റിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത്, മനസ്സിലായോ? ഇപ്പൊ നമ്മൾ 1 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു 10 രൂപയായി, 2.5 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 20 രൂപ, കോസ്റ്റ് ചേഞ്ച് ഒന്നുമില്ലേ. പക്ഷേ നമുക്ക് ചിലപ്പോൾ കൂടുതൽ എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും. കാരണം ഫിക്സ്ഡ് കോസ്റ്റ് അവിടെ നിൽക്കും, വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടില്ല. ഒരു സർബത്ത് മാത്രം ഒരു മാസം വിറ്റാലോ, 1000 രൂപ റെന്റും, പിന്നെന്താണ് മറ്റേ എല്ലാ അവിടെ നിൽക്കുന്ന ആൾക്കും ഒരു ശമ്പളം 2000 രൂപ. ചിലപ്പോൾ ഒരു സർബത്തിന്റെ വില 3000 രൂപ, മനസ്സിലായോ? അപ്പൊ പ്രൊഡ്യൂസ് കൂടുതൽ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അത് ഒരു സർബത്തിണ്ടാക്കാൻ വരുന്ന റേറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഓൾ ദീസ് ഡിപെൻഡ്സ് ഓൺ ദ ഔട്ട്പുട്ട്, എത്രയാണ് ഔട്ട്പുട്ട്. ഇപ്പൊ എക്സ് മീൻസ് ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ ഗ്രാഫിക്കൽ ലീനിയർ ഇക്വേഷൻ പഠിച്ചില്ലേ, ആ ഗ്രാഫിക്കലി നമ്മൾ ഇങ്ങനൊരു ഇക്വേഷനിലെത്തു, മാത്തമാറ്റിക്സിന്റെ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ അവസാനം എടുത്തു. ഇതാണ് ഈ കമ്പനിയുടെ എന്താ ഇക്വേഷൻ, കോസ്റ്റ്. ഇവിടുത്തെ ബിസിനസ് അനുസരിച്ച് അവരുടെ യൂണിറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എത്തിയിരിക്കുന്ന കോസ്റ്റിന്റെ ഇക്വേഷൻ ഇതാണ്. ഇനി നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം, ഞാൻ ഒരു 17 യൂണിറ്റ് ഉണ്ടാക്കിയാൽ കോസ്റ്റ് എങ്ങനെയായിരുന്നു, മാർജിനൽ കോസ്റ്റ് 18 യൂണിറ്റ് എന്താ. അപ്പൊ എക്സിന്റെ സ്ഥലത്ത് എന്ത് ചെയ്യണം,
പതിനേഴ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം ഇപ്പോൾ ഡെറിവേറ്റീവ് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡെറിവേറ്റീവ് കാണാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫണ്ട് മാർജിനൽ കോസ്റ്റ് വെൻ 70 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. 17 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. So first of all, find the derivative of this. Here, this is a constant, right? 0.007 into 3x square minus 0.003 into 2x, right? Plus 50x into derivative 15, into derivative 0. Why this 0? A fixed cost. Right? This is fixed cost, 4000. It may be rent. Right? All these are എന്താണ് അതർ വേരിയബിൾസ്. ഇത് പഞ്ചസാരയാവാം, നാരങ്ങയാവാം, ഇതെന്താവാം സോഡയാവാം, പലതുമാവാം, കിട്ടിയോ? സോ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നില്ല, നമ്മുടെ സർപ്പത്തിന്റെ സർപ്പത്തൊന്നാവുന്നില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തന്നെ കൊമേഴ്സിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്. കേട്ടോ, ഐ സി ഡബ്ല്യു ഒക്കെ ചെയ്യുന്ന കുട്ടികൾ സി എ, സി എ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടിങ്. ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പോസ്റ്റ് മാർട്ടം ഉള്ള ഒരു കമ്പനിയുടെ എല്ലാ കണക്കും ചെയ്തതിന് ശേഷം ലാഭം കണ്ടുപിടിച്ച് ടാക്സ് കണ്ടുപിടിക്കില്ല. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവര് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സെറ്റപ്പാണ്. ബഡ്ജറ്റ് ഏതായിരുന്നു, എങ്ങനെയായിരിക്കും ആ ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റുമോ, ഒത്തിരി കൂടി കട്ടിയാണ് ഐ സി ഡബ്ല്യു എന്ന് പറയും. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 3% ആൾക്കാർ മാത്രമേ ഇത് രണ്ടും പാസ് ആവുള്ളൂ. കമ്പനികളൊക്കെ ഓഫർ ചെയ്യുന്ന സാലറി 25 lakhs ആണ് പെർ ഇയർ ഓഫർ ചെയ്യുന്ന സാലറി. സ്വന്തമായിട്ട് നിങ്ങൾ തുടങ്ങിയാണെങ്കിൽ, ഒരു സ്ഥാപനം ഇട്ട് തുടങ്ങിയാണ്, നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 20 lakh rupees കണക്കാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും 2 lakh rupees നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അല്ലാണ്ട് തന്നെ മനസ്സിലായോ, അങ്ങനെ നിങ്ങളുടെ ഫോമിൽ ഒരു 10 companies നിങ്ങൾ റൺ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഒരു പക്ഷെ അങ്ങനെ കിട്ടും. അതാണ് സി എക്കാർ ഒറ്റയ്ക്ക് റൂം എടുത്തിരിക്കുന്നത്, മനസ്സിലായോ? അവരുടെ കൂടെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 52,000 rupees കൊടുത്താൽ പിള്ളേർ പഠിക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ 3 months സി എക്കാരുടെ കൂടെ ഇന്ന് ജോലി ചെയ്യണം. അങ്ങനെ കുറേ പിള്ളേർ വരും, അപ്പോൾ അവർക്ക് ആയിരം വെച്ച് മാത്രം കൊടുക്കാറ്, അവരെ കൊണ്ടെല്ലാം പണി എടുപ്പിക്കും, അടുത്ത പിള്ളേർ വരും. അങ്ങനെ കുറേ സെറ്റപ്പില്ലാണ് പോകണം. വളരെ കുറഞ്ഞ ചിലവിൽ ഒരുപാട് എന്താണ് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് സയൻസ് സ്റ്റുഡൻസ് ആണ് ഇത് പ്ലസ് ടുവിന് ശേഷം സി പി ടി എഴുതി സി എക്ക് പോകുന്നത് കൂടുതലും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് കോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ജസ്റ്റ് പുട്ട് 70 എക്സിന്റെ സ്ഥലത്ത് ചെയ്യാൻ 70 കൊടുക്കുന്നത്. This is 3 into 0.007 x square minus 2 into 0.03 x plus 50. Put 70. 3 into 0.007 into 70 square minus 2 into 0.03 into 70 plus 50. You can calculate how much it is. That's it. So you will get 20.967. Rupees. 17 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങളുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20.967 rupees. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ റവന്യൂ, ടോട്ടൽ റവന്യൂ ഇൻ റുപ്പീസ്, ടോട്ടൽ റവന്യൂ ഇൻ റുപ്പീസ് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് എക്സ് യൂണിറ്റ്, റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് എക്സ് യൂണിറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ്, എക്സ് യൂണിറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഗീവൺ ബൈ, പ്രോഡക്റ്റ് ഈസ് ഗീവൺ ബൈ. R of x is equal to 30x square plus 26x plus 15. Find the marginal revenue when x is equal to 7. Find the marginal revenue when x is equal to 7. മാർജിനൽ റവന്യൂ ആണ് ആ ഇക്വേഷൻ എഴുതാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊമേഴ്സ് പഠിക്കുന്നതാണ്, ജസ്റ്റ് ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കാം. കേട്ടോ, ജസ്റ്റ് ആ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ റേറ്റ് എത്ര ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കാൻ കഴിയും.
the derivative 1 of 13 x square derivative 2x plus 26. Then when x is equal to 7, right? So this is equal to 26x plus 26, 26 for the value. X plus 1 is equal to 26 into 7 plus 1. 26 into 8. That is 2 not 8. Okay? Next heading is the velocity and acceleration. No physics. Thank you.